ശരത്കാലത്ത് അന്തരീക്ഷത്തിന്റെ താപനിലയും പകലിന്റെ ദൈർഘ്യവും കുറയും. ഈ സമയത്ത് ഇലകളിലെ പച്ച നിറം, മഞ്ഞ, വയലറ്റ്, ചുവപ്പ്, പിങ്ക് ഇങ്ങനെ വിവിധ നിറങ്ങളായി മാറുന്നു. ഇവയിൽ ഏറ്റവും പ്രാമുഖ്യം ചുവപ്പ് നിറത്തിനാണ്. ആന്തോസയാനിൻ എന്ന വർണ്ണവസ്തുവാണ് ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്നത്. ഇലകളിലെ തൈലക്കോയിഡിലാണ് അവയ്ക്ക് പച്ച നിറം നൽകുന്ന ഹരിതക തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നത്. ഇവ സ്വയം വിഘടിച്ച് പിന്മാറി ആന്തോസയാനിൻ എന്ന വർണ്ണവസ്തു രംഗം കീഴടക്കുന്ന പ്രക്രിയയാണിത്. പൂക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്നതും ഇതേ ആന്തോസയാനിൻ തന്നെയാണ്. എന്നാൽ ഇലകളിലെ ഈ നിറം മാറ്റത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ശിശിരകാലത്തിന് മുന്നോടിയായി ഹരിതകം വിഘടിക്കുന്നതോടെ ഇലകൾ തീരെ ദുർബലമാകും. നേരിയ പ്രകാശം കൊണ്ട് തന്നെ അവ പൊഴിയും. ഇതേ സമയം അധികമായി രൂപം കൊള്ളുന്ന ആന്തോസയാനിനാകട്ടെ അധിക പ്രകാശത്തിൽ നിന്ന് ഹരിതകത്തെ മറ പിടിച്ച് സംരക്ഷിക്കുന്നു. എന്നാൽ കൊഴിയാൻ പോകുന്ന ഇലകൾക്ക് എന്തിനാണ് സംരക്ഷണം? വിഘടിച്ചു പോകും മുൻപ് വിലപിടിച്ച രാസകങ്ങളെ നഷ്ടപ്പെടാതെ തിരിച്ചെടുക്കുക എന്ന ജോലി കൂടി ഹരിതകത്തിനുണ്ട്. ഈ ജോലി പൂർത്തിയാക്കാനാണ് ആന്തോസയാനിൻ ഹരിതകത്തെ സഹായിക്കുന്നത്. തളിരിലകൾക്ക് എന്തിനാണ് ചുവപ്പ് നിറം? കൊഴിയുന്ന ഇലകൾക്ക് മാത്രമല്ല തളിരിലകൾക്കുമുണ്ട് ആന്തോസയാനിന്റെ സംരക്ഷണം. കുമിൾ ബാധയിൽ നിന്നും അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും തളിരിലകൾക്ക് സംരക്ഷണം നൽകേണ്ടതുണ്ട്. ഇലകൾ തിന്ന് ജീവിക്കുന്ന ഷഡ്പദങ്ങൾക്കും പുഴുക്കൾക്കും ചുവപ്പ് നിറം കാണാൻ സാധിക്കില്ല. അങ്ങനെയും തളിരിലകൾ രക്ഷപ്പെടുന്നു. പ്രകൃതിയിലെ വർണ്ണവൈചിത്ര്യം സൗന്ദര്യ ആസ്വാദനത്തിന് മാത്രമല്ല എന്നർത്ഥം. അവയ്ക്ക് പിന്നിലുമുണ്ട് ഒരു ശാസ്ത്രം.